തന്നെ പറയുന്നില്ല, ഞാൻ അനവധി സഹാബികൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തന്നെയും ഈ സഹാദീസ് റിപ്പോർട്ട് ചെയ്തവരാണ് എന്നർത്ഥം. വലിയ സ്ഥാനിയായിരുന്നു, വിജ്ഞാനത്തിൽ നേരത്തെയും പിന്നീടുമൊക്കെ വലിയ സ്ഥാനിയായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. عن زيد بن اسلم عن ابيه عن عمر قال عن عمر قال ولدت قبل الفجار فجار وصارت فجار യുദ്ധത്തിന്റെ മുൻപാണ് മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റായത്ത് മിസ്ബാഹൻ ഫീ മൻസിലിൽ ഖത്താബിന്റെ വീട്ടിൽ ഞാനൊരു വിളക്ക് കണ്ടു. ഫസഅൽതു അൻഹു, അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. ഫഖീല, അപ്പോൾ പറഞ്ഞു, പറയപ്പെട്ടു, ഉലിദലിൽ ഖത്താബി വലദുൻ ഗുലാം, ഒരു ആൺകുട്ടി ഖത്താബിനെ ജനിച്ചിട്ടുണ്ട്. ഫഖാന ഉമറ, അത് മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കുറിച്ച് ചെറിയ ശരീരം ഒന്ന് പരിചയപ്പെടാം. അന്നഹു അന്നഹു കാന റജുലൻ അബിയള, നല്ല വെളുപ്പുള്ള മനുഷ്യനായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. തഅലൂഹു ഹുംറ, വെളുപ്പ് മാത്രമല്ല അതിന്റെ മുകളിൽ ഒരു ചുകപ്പ് വർണ്ണം പാഞ്ഞിട്ടുണ്ട്. നല്ല ചുകപ്പ് ചേർന്ന വെളുപ്പാണ് മഹാനായ സയ്യിദന ഉമർ. അഥവാ ആരോട് ആരോട് ആരിലേക്ക് സിഫത്ത് ചേർക്കാവുന്ന ഹബീബാ റസൂലുള്ളാഹി സിഫത്ത് ചേർക്കാവുന്ന ശാരീരിക പ്രകൃതി ഒരു തരം അങ്ങനെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വലിയ തുവാല് നീണ്ട ഒരാളായിരുന്നു, നല്ല ഒരു നീണ്ട ആളായിരുന്നു, ഉഷാറായിട്ട്. പിന്നീട് പറയുന്നുണ്ട് നീണ്ട രണ്ടാളുകൾ ഖബറിൽ വരുമെന്ന് പറയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് ചോദിക്കുന്നുണ്ട്, എൻ്റെ നീളം ഖബറിലുള്ള ചുരുക്കോ? പിന്നെ ഞാൻ ഹദീസ് വായിക്കാം. ഇല്ല, ചുരുക്കില്ല, എന്നാ ഞാൻ മടിയാവും എന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ തന്നെ മടിയാവും, പിന്നെ വേറൊരാൾ വേണ്ടിയില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ഈ അവസ്ഥ അള്ളാഹു മാറ്റുന്നു, ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കില്ല എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കും. എന്നാ മടി, എന്നാ നബിയെ വേജാറാവണ്ട, എൻ്റെ ഖബറിലേക്ക് ഞാൻ തന്നെ മടിയാവും എന്ന് പറയുന്നുണ്ട് മഹാനാ. ആ ഭാഗം ഞാൻ വായിക്കാം. പിന്നെ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നീണ്ട മനുഷ്യനാണ്. അതേപോലെ തന്നെ കാന ഉമർ യഫ്ഖു അന്നാസ് തൂലൻ, എവിടെ നിന്നാലും ജനങ്ങളുടെ മേലെ ഒന്ന് തല വരുന്ന അത്ര ഉഷാറുള്ള അത്ര വലിയ ഒരാളായിരുന്നു. ജസീമൻ, നല്ല വാർത്ത് വെച്ച ഒരു തടിയുള്ള ആളായിരുന്നു. ശദീദ ഹംറത്തിൽ ആയനൈൻ, കണ്ണിന് കടും ചുകപ്പായിരുന്നു. കണ്ണിന്റെ കടും ചുവപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, എല്ലാവർക്കും പേടി വരും. എല്ലാവരും ജനങ്ങളെ പേടിപ്പിക്കുന്ന കണ്ണിന് കണ്ണിൻ്റെ ചോര വരിക എന്നുള്ളത് സത്യത്തിൽ കോപത്തിൻ്റെ ഒരു ലക്ഷണം. ഇത് കോപമുണ്ടായിട്ടല്ല, ഇത് അള്ളാഹു തആല അത് വേറുള്ളവർക്ക് ഇങ്ങനെ പേടിയാ, ഒരാളെ കണ്ണിന് ചോര ഇറങ്ങി എന്നാൽ അങ്ങനെ അത് ഒരു പ്രത്യേക അവസ്ഥയാണ്. കണ്ണിൽ ചോരല്ലാത്ത ആൾ എന്ന് പറയും ചില ആളുകളെ പറ്റി, കണ്ണിൽ ചോരല്ലാത്തവരെന്ന് പറയും. ഇത് കണ്ണിൽ നിറഞ്ഞ ഒരു 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 ചുവപ്പ് വർണ്ണമുള്ള ആളായിരുന്നു മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെയോ, വളരെ കുറഞ്ഞ് മാത്രമേ ചിരിക്കാറുണ്ടായിരുന്നുള്ളൂ. റസൂലിനെ ചിരിക്കുന്ന നേരത്ത്, എന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഉമർ ബിൻ ഖത്താബ് കയറി വരികയാണെങ്കിൽ ഉച്ചാരം മുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഞാൻ പിന്നെ കാണിച്ചുതരാം. അതായത് മുണ്ടണ്ട കുറച്ച് കണ്ടത്, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയിട്ട് പിന്നെയും തമാശ പറയിപ്പിക്കും, പിന്നെ ചിരിക്കും, പിന്നെ അതുപോലെ പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഭാഗത്തേക്ക് വരാം. കാന ഖലീലല്ലാഹ്, ഒരാളോട് തമാശയൊന്നും പറയില്ല, തമാശയൊന്നും പറയാത്ത ആൾ. മുക്കുബിനാശയനി, എന്തും സ്വന്തം കാര്യം, വിഷയങ്ങൾ തന്റെ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തന്റെ ഉത്തരവാദിത്തങ്ങൾ, ആ വിഷയം നിർവഹിക്കുന്ന കാര്യത്തിൽ സദാ നേരം ഒരു തമാശ കൂട്ട ഒന്നുമില്ല. സദാ നേരം കാര്യം നിർവഹിക്കുന്ന കാര്യം അല്ലാതെ ഒരു പണി ഉണ്ടാവില്ല. സദാ നേരം ആക്റ്റീവായിരിക്കും. ഒരു തമാശക്കോ ഒരു കളിക്കോ ഒരു കാര്യത്തിനോ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാനോ ഇതിനൊന്നുമില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റജുലുൻ ലാ യുഹിബ്ബുൽ ബാത്തില എന്ന് പറഞ്ഞിട്ടുണ്ട്. റജുലുൻ ലാ യുഹിബ്ബുൽ ബാത്തില, ബാത്തിൽ ഇഷ്ടപ്പെടാത്ത ആളാണ്. ഇത് ബാത്തിൽ ഇഷ്ടപ്പെടില്ല, വെറുമ്പർത്താനം പറയണ്ട, അയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. റസൂള്ള പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂള്ളാന്റെ മുന്നിൽ ചില കുളൂസൊക്കെ ചില ആളുകൾ പറയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് കയറി വരുമ്പോൾ റസൂള്ള പറയാണ്, എന്നോട് പറഞ്ഞോളൂ, പക്ഷെ ഇയാളോട് പറയണ്ട, റജുലുൻ ലാ യുഹിബ്ബുൽ ബാത്തില, വെറുതെ വെറുമ്പർത്താനം കേൾക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് ഇയാൾ എന്ന് പറയാറുണ്ട് റസൂൽ. സയ്യിദന ഉമർ ബിൻ ഖത്താബിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൈലാഞ്ചി ഇട്ടിരുന്നൊരു മൈലാഞ്ചി താടി, മൈലാഞ്ചി മുടി, ആ രൂപത്തിലായിരുന്നു മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉസീബ ഉമറു അലൈഹി ഇസാറുൻ അഖ്ദറു, ഒരു പച്ച അരയുടുപ്പും ഒരു കമ്മീസുമുള്ള സാഹചര്യത്തിലാണ് കുത്തിയിട്ടുള്ളത്. കുത്തിയപ്പോൾ ഒരു പച്ച വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു.
ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ടവർ സഫുവത്ത് സഫുവയിൽ അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു ജൂഡ പണ്ഡിതന്റെ അരികിലൂടെ നടന്നുപോയി, തൗറാത്ത് വായിച്ചു കൊണ്ടിരിക്കുന്ന ജൂഡ പണ്ഡിതന്റെ അരികിലൂടെ നടന്നുപോയി. അപ്പോൾ ചോദിച്ചു, ഞങ്ങളെ പറ്റി നിങ്ങളെ കിതാബിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഈ ജൂത പണ്ഡിനോട്. ഫഖാല, അയാൾ പറഞ്ഞു, നജിദു സിഫത്തക്കും വഅഅ്മാലക്കും വലാ നജിദു അസ്മാഅക്കും. നിങ്ങളെ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ പറയണ, പേര് പറയണില്ല, നിങ്ങളുടെ പല സിഫത്തുകളും ഇതിൽ പറയുന്നുണ്ട്, നിങ്ങളെ പല ആളുകളെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് എന്ന് ആ ജൂത പണ്ഡിതൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചോദിച്ചു, കൈപ്പത്ത ജിദുനിന്ന എന്നെ പറ്റി എന്താ തൗറാത്തിൽ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, ഇരുമ്പിന്റെ കൊമ്പ്, കർണുമിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ കൊമ്പുണ്ട് മുഹമ്മദ് നബിയോട് കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതായത് കൊമ്പ് എന്ന് പറഞ്ഞാല് ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം കൊമ്പ് എന്ന് പറയുന്നത് വേറെയുള്ളവരുടെ ആക്രമണത്തെ ഇങ്ങോട്ട് തടുക്കാനും വേറെയുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങോട്ട് തന്നെ അറ്റാക്ക് ചെയ്യാനും ഉപകരിക്കുന്നതാണ് എന്ത് കർണ്, മുഹമ്മദ് നബിയുടെ കർണുമിൻ ഹദീദ് ഇരുമ്പിന്റെ കൊമ്പാണ് എന്നാണ് ആ തൗറാത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആരെ കുറിച്ച്? സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു. വേറെ കുറെ സംഭവങ്ങൾ കാണാം. ഒരിക്കൽ ജൂതന്മാർക്കിടയിൽ നിന്നിട്ട് നജ്രാൻ ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്നിട്ട് കുതിരപ്പുറത്ത് കയറി, കുതിര അങ്ങനെ തെള്ളാൻ തുടങ്ങിയപ്പോൾ ഫംഗശപ സൗബു വസ്ത്രം ഇങ്ങോട്ട് വെളിവായിട്ട് ആ പങ്കശപ സൗബുഹാൻ ഫഹദി തൊടയുടെ ഒരല്പഭാഗം പ്രത്യക്ഷപ്പെട്ടു. ക്രിസ്തീയ പണ്ഡിതന്മാരുടെയൊക്കെ ഇടയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവര് ഒരു യാത്രയിലാണ് കുതിരപ്പുറത്ത് കയറിയപ്പോൾ കുതിര അങ്ങോട്ട് കുറച്ച് ബഹുമാനപ്പെട്ടവരിട്ട് കുലുക്കി, അങ്ങനെ തൊടയുടെ ഭാഗം കുറച്ച് വെളിവായി. ആഹ്ലു നജ്രാൻ, അപ്പോൾ ക്രിസ്ത്യാനികൾ അല്ല ഫഹദി ഷാമത്തൻ സൗദ അവര് കറുത്ത അടയാളം ഇങ്ങനെ തൊടയുടെ ഭാഗത്ത് കണ്ടു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഈ ഒരാളെ പറ്റി ഇഞ്ചിയിൽ പറഞ്ഞിട്ട് ഹലല്ലറി നജിദു ഫീ കിതാബിനാ ഇന്നഹു യുഖ്രിജുനാ മിൻ അർലിനാ, അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ഞങ്ങളെ തുടച്ചു നീക്കുന്ന ആളിയാളാവുന്നു. ആ തുട കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ തുടയിൽ ഒരു അടയാളമുള്ള ഒരാളെ കുറിച്ച് ഇഞ്ചിയിൽ പറഞ്ഞിട്ടുണ്ട്, അയാൾ കാരണം ഞങ്ങൾ ജസീറത്തുൽ അറബ് വിടേണ്ടി വരും, അദ്ദേഹത്തിന്റെ നീതി കാരണം ഞങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളിൽ നിന്നും ഞങ്ങളെ അറബ് ലോകത്തെ മുക്തമാക്കാൻ വേണ്ടി ഞങ്ങളെ അറബ് ലോകത്ത് തുടച്ചു നീക്കുന്ന ആൾ ഇദ്ദേഹമാണ് എന്ന് ഇഞ്ചിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ക്രൈസ്തവ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ടവരെ കാണുമ്പോൾ പറയുകയുണ്ടായി. അനിബിൻ ഉമറ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അഇസ് ഇസ്ലാമ ബി അഹദി ബി അഹദി ഹാദൈ ബി അഹബ്ബി ഹാദൈനി റജുലൈൻ ഇലൈക, അല്ലാഹുവേ ഈ രണ്ടാളുകളിൽ നിനക്ക് ഏറ്റവും ഇഷ്ട ആളെ കൊണ്ട് ഇസ്ലാമിന് ശക്തി നൽകണമേ, ഇസ്ലാമിന് ഇജ്ജത്ത് നൽകണമേ, രണ്ടിൽ ഒരാളെ കൊണ്ട് നൽകണമേ, ഇതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ കൊണ്ട് ഇസ്ലാമിന് ശക്തി നൽകണമേ, ഇജ്ജത്ത് നൽകണമേ എന്ന് ദുആ ചെയ്തു സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരൊക്കെയാ? ഒന്ന് ഉമർ ബിനുൽ ഖത്താബ്, ഒന്ന് അബി ജഹ്ൽ ലഅനത്തുല്ലാഹി അലൈഹി. ഈ ഹദീസ് ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം തുബ്രാനിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുബ്രാനി ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ടും അനസ് റളിയല്ലാഹു അൻഹു തൊട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനിബ്നു അബ്ബാസിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹുമ്മ അഇസ് ഇസ്ലാമ ബി ഉമറ ബിനിൽ ഖത്താബ് ഖാസ്സാ, രണ്ടാൾക്ക് വേണ്ടിയും റസൂല ദുആ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രത്യേകമായി ദുആ ചെയ്തിരുന്നു. ആർക്ക് വേണ്ടി? അതായത് ആ രണ്ടാള് തന്നെ ഇസ്ലാമാകാൻ റസൂലാക്ക് ഏറ്റവും ഇഷ്ടം ആരായിരുന്നു? രണ്ടിൽ ഒരാളെ എനിക്ക് തരണേന്ന് ദുആ ചെയ്തു. എന്നിട്ട് പ്രത്യേകം ആർക്ക് വേണ്ടിയും ദുആ ചെയ്തു, എനിക്ക് കൂടുതൽ താല്പര്യം ആരെയാണ്? ഉമറിനെയാണ് എന്നും ദുആ ചെയ്തു ഹബീബ റസൂലുള്ളാഹി. അതായത് എന്തിനാ പറഞ്ഞത്? അബൂജഹലിനും ഉമർ ബിൻ ഖത്താബിനും ഒരേ പടവിലുള്ള സാഹചര്യത്തിൽ ഒരാളെ കൊതിച്ചു എന്ന് മാത്രമല്ല, രണ്ടാളും മക്കയിൽ വലിയ ശക്തന്മാരായിരുന്നു. പക്ഷേ സിഫത്ത് കൊണ്ടും നീതി കൊണ്ടും നന്മ കൊണ്ടും റസൂലുള്ളാഹി